ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബ്ലൂ ഇപ്പോൾ ഇതാ വയലറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. എല്ലാ മച്ചാമാർക്കും മിസ്റ്റർ മെസ്സിൻ്റെ പുതു പുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ രക്തത്തിലെ ഷുഗറിൻ്റെ അളവിനെ, പഞ്ചസാരയുടെ അളവിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചായയുടെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ നിങ്ങൾ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമ്മുടെ ബ്ലൂ ടീ എന്ന് പറയും ശംഖുപുഷ്പം വച്ചിട്ടുള്ള ഒരു ചായയുടെ റെസിപ്പിയാണ്. ബ്ലൂ പീ പൂക്കളെന്നും പറയും, ബട്ടർഫ്ലൈ പൂവിനെ ശംഖുപുഷ്പത്തിനെ പറയാറുണ്ട്. അപ്പം ഇതിനകത്ത് ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ചർമ്മത്തിലെ കോശങ്ങളെ കേടുകൂടാതെ സൂക്ഷിക്കും, നമ്മുടെ യൗവനം നിലനിർത്തും. അപ്പം നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പാത്രത്തിലേക്ക് 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിതാ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് ഇതാ നമ്മളൊരു ഞാൻ 6 ശംഖുപുഷ്പം എടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുക്കുക. ഇതിലേക്ക് 1 കഷ്ണം ഇഞ്ചി, 2 കഷ്ണം ചെറിയ കറുവപ്പട്ട നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നല്ല രീതിയിലൊന്ന് തിളയ്ക്കട്ടെ. അപ്പോൾ വെള്ളത്തിൻ്റെ കളർ നല്ല രീതിയിൽ മാറും. അപ്പോൾ 2 മിനിറ്റോളം തിളച്ചിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് അടച്ച് വയ്ക്കുക, അതിനുശേഷം തീ ഒന്ന് ഓഫാക്കുക. ഒരു 10 മിനിറ്റോളം ഇങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എടുക്കാം. കുടിക്കുന്ന ഗ്ലാസ്സിലേക്ക് ആദ്യം ശകലം തേനൊഴിക്കുക, നമ്മുടെ ചായ അരിച്ചൊഴിച്ച് കൊടുക്കുക. നമുക്ക് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബ്ലൂ ടീ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. രക്തത്തിലെ ഷുഗറിൻ്റെ അളവ് കുറയ്ക്കാനായിട്ട് ഇത് തീർച്ചയായിട്ടും സഹായിക്കും. ഞാനകത്ത് തേനൊഴിച്ചത് രുചിക്ക് വേണ്ടിയാണ്, വേണ്ടാത്തൊരു ചേർക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് മനസ്സിലുള്ള സ്ട്രെസ് കാര്യങ്ങളൊക്കെ എന്തായാലും ഇത് മാറിക്കിട്ടും, മനസ്സ് കൂളാക്കാനായിട്ട് സഹായിക്കും. അതുകൊണ്ട് ചെറിയ ചെറിയ വിഷാദങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് തീർച്ചയായിട്ടും മാറിക്കിട്ടും. അപ്പോൾ നമ്മൾ ഇതിലേക്ക് നാരങ്ങ നീര് ഒഴിച്ചു കഴിഞ്ഞാൽ കളറ് മാറും. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളെ ബ്ലൂ ഇപ്പോൾ ഇതാ വയലറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെയും കുടിക്കാം. ഈ ശംഖുപുഷ്പം വീട്ടിലില്ലാത്തവർ വിഷമിക്കേണ്ട കാര്യമില്ല. കിട്ടുന്ന സമയത്ത് ഇത് നമുക്ക് ഉണക്കി സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി ഇത് ചായയിട്ട് കുടിക്കാനായിട്ട് സഹായിക്കും. അപ്പോൾ നിങ്ങൾ തീർച്ചയായും വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഉടൻ തന്നെ മറ്റൊരു വീഡിയോ വരുന്നതായിരിക്കും. ബൈ ബൈ.